നമസ്കാരം. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾ തുടരവെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ലോക നേതാക്കൾ രംഗത്തെത്തുമ്പോൾ അമേരിക്കയെയും പ്രസിഡന്റ് ബൈഡനെയും വിമർശിച്ച് ഉർദുഖാൻ. ഫലസ്തീനികളുടെ രക്തം ബൈഡന്റെ കൈകളിൽ പുരണ്ടിട്ടുണ്ടെന്നും ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പനയെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉപരോധ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന് വാഷിംഗ്ടണിന്റെ പിന്തുണയുണ്ടെന്നും നിങ്ങളുടെ രക്തരൂക്ഷിതമായ കൈകളാൽ നിങ്ങൾ ചരിത്രം എഴുതുകയാണെന്നും ഉർദുഖാൻ വിമർശിച്ചു. ഇത് പറയാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല, തുർക്കി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഓട്ടോമന്റെ ഭരണത്തിന്റെ അവസാനത്തോടെ സമാധാനം നഷ്ടപ്പെട്ട പ്രദേശങ്ങളെയും പോലെ പലസ്തീൻ പ്രശ്നങ്ങളും പീഡനം, കഷ്ടപ്പാട്, രക്തച്ചൊരിച്ചിൽ എന്നിവയാൽ അലയടിക്കുകയാണ്. അതിനെയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത്. ടെലിവിഷൻ അഭിസംബോധനയിലാണ് ഉർദുഖാന്റെ പ്രസ്താവന. ഇസ്രായേൽ ആക്രമത്തെ തുർക്കി തുടർച്ചയായി അപലപിച്ച ഉർദുഖാൻ ഇസ്രായേൽ വംശീയവും മതപരവും സാംസ്കാരികവുമായ തുടച്ചുനീക്കലാണ് നടത്തുന്നതെന്നും ഉർദുഖാൻ ആരോപിച്ചു. ബൈഡൻ അധികാരത്തിലേറിയ ശേഷം ആദ്യമായാണ് തുർക്കി അമേരിക്കയ്ക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത്. അതേസമയം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾക്കിടെ കൂടുതൽ ആയുധങ്ങൾ കച്ചവടം ചെയ്യാൻ അനുമതി നൽകിയിരുന്നു US. 735 ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് വിൽക്കാനാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ആയുധ കച്ചവടത്തിനെതിരെ ഫലസ്തീനെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റ് അംഗങ്ങൾ തന്നെ രംഗത്തെത്തി. വെടിനിർത്തലിന് യാതൊരു സമ്മർദ്ദവും ചെലുത്താതെ സ്മാർട്ട് ബോംബുകൾ കച്ചവടം നടത്തുന്നതിലൂടെ കൂടുതൽ കൂട്ടക്കുരുത്തി നടത്താൻ മാത്രമേ സഹായിക്കൂവെന്ന് ഒരു ഡെമോക്രാറ്റിക് അംഗം പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 198 ആയി. 1300-ലേറെ ഫലസ്തീനികൾക്ക് പരിക്കേറ്റു. 2 കുട്ടികളടക്കം 10 പേരുടെ മരണമാണ് ഇസ്രായേലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിഷയത്തിൽ തുർക്കി പല രാജ്യങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. ഗാസ സംഘർഷം അവസാനിപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഹായം തുർക്കി തേടി. ഗാസ മുനമ്പിൽ ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തതിന് ഇസ്രായേലിനെതിരെ ഉപരോധം സ്വീകരിക്കാൻ ലോകരാജ്യങ്ങളെ അണിനിരത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഖാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.